സ്വന്തം ഹാസ്യതാരം, കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകുട ചിരിപ്പിച്ച നടനും സംവിധായകനുമായ സലിം കുമാർ ചിരുദിനത്തിൽ ഒരു ചിരിക്കുറിപ്പുമായി എത്തിയിരിക്കുകയാണ്. സലിം കുമാറിന്റെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചിരിക്കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ചിരിയൊരു വികസന പ്രവർത്തനമാണ്, 4 ഇഞ്ച് ചുണ്ട് 6 ഇഞ്ചായി മാറുന്ന ഒരു വികസന പ്രവർത്തനം എന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിരിപ്പിച്ച 3 മഹാരഥന്മാർക്ക് പ്രണാമം അർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇക്കുറിപ്പിലൂടെ. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ മഹാന്മാരുടെ ഉദ്ധരണികൾ കടമെടുത്താണ് സാധാരണ ഉപയോഗിക്കാറ്. വർദ്ധിയുടെ കാലമായതുകൊണ്ടും കടം ചോദിച്ചാൽ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടുമാണ് സ്വന്തം ഉദ്ധരണി എടുത്ത് പ്രയോഗിച്ചത് ക്ഷമിക്കുമല്ലോ എന്ന നർമ്മരൂപത്തെ കുറിച്ചാണ് കുറിപ്പ് തുടങ്ങുന്നത്. ഈ ചിരിദിനം എന്നെ ഏറെ സ്വാധീനിച്ച 3 പേരുടെ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണെന്ന് കുറിച്ച് ചിരിയുടെ 3 മഹാരഥന്മാരെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സലിം കുമാർ. അതിൽ ഒന്നാമത്തേത്, ഞാൻ കണ്ട ഞാൻ കേട്ട ഏറ്റവും നല്ല ചിരിയുടെ ഉടമസ്ഥനായ കുയിലനാണ്. എന്നാണ് സലിം കുമാർ കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബൈബിൾ നാടക ഗ്രൂപ്പായ കൊച്ചിൻ നാടകവേദിയുടെ ഉടമസ്ഥനും നാടകകൃത്തും സംവിധായകനും മുഖ്യ നടനുമൊക്കെയായിരുന്നു അദ്ദേഹം. കൊച്ചിൻ നാടകവേദി അവതരിപ്പിക്കുന്നത് ബൈബിൾ നാടകമാണെങ്കിലും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജാതിഭേദ വ്യത്യാസമില്ലാതെ 100 കണക്കിന് നാടകപ്രേമികൾ പെരുന്നാളുകൾക്ക് പള്ളിപ്പറമ്പിൽ തടിച്ചുകൂടിയിരുന്നത് കുയിലിൻ്റെ ചിരിയുടെ മാസ്മരികത അനുഭവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് സലിം കുമാർ എഴുതി. കുറിപ്പിനൊപ്പം തൻ്റെ വ്യത്യസ്ത ചിരികൾ ചേർത്ത ഒരു കൊളാഷ് ചിത്രവും സലിം കുമാർ പങ്കുവച്ചിട്ടുണ്ട്. ചിരിപ്പിച്ചു കയ്യടി നേടിയ ഒട്ടേറെ പ്രതിഭകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ചിരിച്ചു കയ്യടി നേടിയ ഒരാളെന്ന ഖ്യാതി കുയിലൻ ചേട്ടനും മാത്രം അവകാശപ്പെട്ട ഒന്നായിരിക്കാം. ശ്രീ കുയിലൻ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞെങ്കിലും അദ്ദേഹം വേദികളിൽ ഉയർത്തിയ ചിരി പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുവെന്നും സലിം കുമാർ കുറിച്ചു. വേളു കൃഷ്ണൻകുട്ടി ചിരിയ അക്ഷരങ്ങളിൽ ചാലിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ മലയാളികളെ വായനയിലൂടെ ചിരിപ്പിച്ച മഹാൻ. മാസപ്പടി മാത്തുപിള്ള, ഉണ്ടിട്ടു പോയാൽ മതി, ഉണ്ടയില്ല വെടി, ഉണ്ടപ്പക്രു, ക്ലാരമ്മയുടെ ക്ലാ, കുംഭകർണക്കുറിപ്പ്, ദൈവത്തിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും, പാലം അപകടത്തിൽ തുടങ്ങി 160 ഹാസ്യകൃതികളുടെ രചയിതാവാണ് ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടി. മാസപ്പടി മാത്തുപിള്ള, അമ്പിളി അമ്മാവൻ, പഞ്ചവടിപ്പാലം എന്നീ കൃതികൾ സിനിമയായിട്ടുണ്ടെന്നും സലിം കുമാർ കുറിച്ചിരുന്നു. 160 പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന നിലയിൽ സാഹിത്യത്തിൻ്റെ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒരാളായിരുന്നു വേളൂർ കൃഷ്ണൻകുട്ടിയെങ്കിലും കനപ്പെട്ട ഏതെങ്കിലും അവാർഡുകളുടെയോ പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ സിവിലിയൻ ബഹുമതികളുടെയോ പാപഭാരങ്ങളില്ലാതെ 2003 ഓഗസ്റ്റ് 22 നർമാക്ഷരങ്ങളുടെ ലോകത്തു നിന്നും അദ്ദേഹം വിടവാങ്ങിയെന്നും സലിം കുമാർ കുറിച്ചു. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരി കൊടുക്കുക എന്നത് ഒരു പ്രയോഗമല്ല, മറിച്ച് അതൊരു സത്യമാണ്. എനിക്ക് ബോധ്യപ്പെട്ടത് ശ്രീ ടിപ് ടോപ്പ് അസീസിൻ്റെ നാടകങ്ങൾ കണ്ടപ്പോളായിരുന്നു. താൻ കൂടി അംഗമായിരുന്ന കൊച്ചിയിലെ ടിപ് ടോപ്പ് ആർട്സ് ക്ലബിനു വേണ്ടി ശ്രീ അസീസ് എഴുതിയ നാടകങ്ങൾ പിന്നീട് മലയാളക്കര ആകമാനമുള്ള അമേച്ചർ നാടക സംഘങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് മലയാളക്കരയിൽ അമേച്ചർ നാടകവേദി വെള്ളമിറക്കാതെ മരിച്ചുപോയെങ്കിലും തങ്ങളുടെ പുഷ്കരകാലത്ത് ശ്രീ അസീസും സംഘവും അമേച്ചർ നാടകവേദിക്ക് ചിരിയിലൂടെ നൽകിയ കരുത്തും ആർജവും സ്മരിക്കാതെ പോവാൻ നിർവാഹമില്ല. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അമേച്ചർ കലാകാരന്മാരിൽ ഭൂരിഭാഗവും ടിപ് ടോപ്പ് അസീസിൻ്റെ നാടകങ്ങളിലൂടെ വളർന്നു വന്നവരായിരുന്നു. അങ്ങേയറ്റത്ത് മമ്മൂട്ടി മുതൽ ഇങ്ങേയറ്റത്ത് സലിം കുമാർ വരെയുള്ള കലാകാരന്മാർ ഒരു കാലത്ത് ടിപ് ടോപ്പ് അസീസിൻ്റെ നാടകങ്ങൾ കളിച്ചു വളർന്നവരായിരുന്നു. ടിപ് ടോപ്പ് അസീസും സംഘവും അവതരിപ്പിക്കുന്ന ഹിപ്പി വാർഡ് എന്ന നാടകം കാണാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ആലുവ ശാരിക എന്ന ട്രൂപ്പിൽ ഞാൻ മിമിക്സ് കളിച്ചിരുന്ന സമയത്ത് ഒരു ന്യൂഇയറിന് കൊച്ചിയിലെ ചുള്ളിക്കൽ എന്ന സ്ഥലത്ത് ഹിപ്പി വാർഡ് എന്ന ടിപ് ടോപ്പിൻ്റെ നാടകവും ഞങ്ങളുടെ മിമിക്സും ഉണ്ടായിരുന്നു. അന്ന് ബുക്ക് ചെയ്യാൻ വന്നവരോട് ഞങ്ങൾക്കന്ന് ഡബിൾ പ്രോഗ്രാം ആണെന്നും നാടകത്തിന് മുൻപേ മിമിക്സ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു. അവരത് സമ്മതിക്കുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ അവരോട് കള്ളം പറഞ്ഞതായിരുന്നു. അസീസിക്ക ഉൾപ്പെടുന്ന ടിപ് ടോപ്പ് ആർട്സിൻ്റെ നാടകത്തിന് ശേഷം ഞങ്ങളുടെ മിമിക്സ് അവതരിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ടിപ് ടോപ്പ് അസീസിൻ്റെ 2 നാടകങ്ങൾ കളിക്കുകയും പ്രസിദ്ധീകരിക്കുകയും എല്ലാ നാടകങ്ങളും വായിച്ച് മനഃപ്പാടമാക്കിയിട്ടുള്ള എനിക്ക് മറ്റാരേക്കാളും ഉപരി അറിയാമായിരുന്നു. മിമിക്രിക്കാരെ പേടിക്കുന്ന നാടകക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നാടകക്കാരെ മിമിക്രിക്കാർ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ടിപ് ടോപ്പ് അസീസിൻ്റെ നാടകങ്ങളെ മാത്രമായിരിക്കും. നിങ്ങൾ
നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി, എനിക്ക് ഗുസ്തി പഠിക്കേണ്ട, ഗുരുവും ശിഷ്യനും, ഹിപ്പി വാർഡ്, മാവേലിക്കു മതിയായി തുടങ്ങിയ നാടകങ്ങൾ ടിപ്ടോപ്പ് അസീസിന്റെ രചനയിൽ വിരിഞ്ഞ ചിരിമുട്ടുകളിൽ ചിലതും മാത്രമാണ്. 2005 ജീവിത നാടകവേദിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങിയെങ്കിലും കൊച്ചിക്കാരുടെ കലാഹൃദയങ്ങളിൽ ഒരു ചിരിയുടെ നാളമായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. പ്രണാമം ഗുരുനാഥ എന്ന കുറിച്ചാണ് സലിംകുമാർ ചിരിദിനം കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ചിരി ദിനത്തിൽ ചിരിമഴ പെയ്ച്ച ഒരു പോസ്റ്റ്, അതായിരുന്നു സലിംകുമാറിന്റേത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.